ഫിദ ഭാഗം 28. ഞാൻ പോകാൻ നിന്നതും അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങനെ പോയാലോ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, വാ. അവൻ എന്നെ വലിച്ചു. ജംഷി വിട്, നിന്നോടാ പറഞ്ഞത്, വിട്. ഞാൻ കഴിവതും അവൻ്റെ കയ്യിൽ ഒരുപാട് തല്ലി, പക്ഷേ വിട്ടില്ല. അവൻ എന്നെ ഒരു മരത്തിൻ്റെ മറിവിലേക്ക് വലിച്ചതും പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട്. ഞാൻ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഗേറ്റ് കടന്നൊരു ബുള്ളറ്റ് വരുന്നു, അതും ഞങ്ങളുടെ നേരെ. അതിലാളെ കണ്ട് എൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. ഹാഷി. അവനെ കണ്ടതും ജംഷി മുറുകെ പിടിച്ചിരുന്ന എൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ പിടുത്തം പതിയെ അഴിഞ്ഞു. ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണെന്ന് അറിഞ്ഞ ജംഷി എൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. എനിക്ക് ആശിയെ കണ്ട സന്തോഷം, അതിനു പുറമെ ജംഷി എന്നെ തെറ്റിദ്ധരിച്ചോ കാണുമോ എന്നുള്ള പേടിയും. നേരെ ഞങ്ങളുടെ അടുത്ത് തന്നെ നിർത്തി. അവൻ ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഹെൽമെറ്റ് ഊരി. ഹോ രമ്മച്ചി, ഇവിടെ കണ്ണു പുറത്തേക്ക് ചാടി. അവൻ ആദ്യത്തേക്കാൾ ഒന്നുകൂടെ മൊഞ്ചനായിരിക്കുന്നു. എന്തവിടെ ചുറ്റിക്കളിക്കുന്നത്? ഇപ്പോൾ ക്ലാസ്സിൽ രണ്ടാക്കും. അവൻ കുറച്ച് കലിപ്പിലാണ് ചോദിച്ചത്. അല്ലെങ്കിലും എന്നാപ്പോൾ അവൻ നേരെ സംസാരിച്ചിട്ടുള്ളത്? ഞാനൊന്നും മിണ്ടിയില്ല. ഓൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. അപ്പോഴേക്കും ജംഷിക്കൊരു കാള് വന്നു. സോറി സർ, ഡാഡിയാണ്, ചെറിയ വർക്കുണ്ട്, പിന്നെ കാണാം. അവനക്ക് പോയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവനിവിടുത്തെ സ്റ്റാറല്ലേ. എല്ലാം ചെയ്തു വെച്ചത് അവൻ, എന്നിട്ട് ഇപ്പോൾ കുടുങ്ങിയതോ ഈ ഞാനും. എൻ്റെ നോട്ടം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ വേഗം കണ്ണെടുത്തു. എന്താ ഫിദ, ക്ലാസ്സില്ലേ? ഉള്ള സമയം ചുറ്റി കളിക്കാൻ നിൽക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല. അപ്പം മാഷിൻ്റെ പേരൊന്നും മറന്നിട്ടില്ല. സർ, ഇന്ന് കുറച്ച് വൈകി. അപ്പോൾ കയറണ്ടാന്ന് വെച്ചു അല്ലേ? പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു ഇവിടെ ചങ്ക്സ്. ഹോ, ഇപ്പോഴാ സമാധാനം. ഇത് നിങ്ങളുടെ പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇങ്ങോട്ട് കയറുന്നതെങ്കിൽ ബുദ്ധിമുട്ടേണ്ട, അവരോട് ഞാൻ തന്നെ സംസാരിച്ചോളാം. മക്കൾ ക്ലാസ്സിൽ കയറാനല്ല, മറിച്ച് ഇവിടെ നിന്ന് കന്നിയിരിക്കാനാണെന്ന്. അയ്യോ സർ, ചതിക്കല്ലേ, ഞങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഇവറ്റങ്ങൾ രണ്ടു മൂന്ന് എന്നെ വൈകിപ്പിച്ചതാ. രേണു എല്ലാ കുറ്റവും ഞങ്ങളുടെ മേലിലിട്ടു. അവളുടെ ഭാഗം ക്ലിയറാക്കി. ഞങ്ങൾ അവളെ ഒന്ന് സൂക്ഷ്മതമായി ഒന്ന് നോക്കി. പിന്നെ പറയണ്ടല്ലോ, ഹാഷിയുടെ നോട്ടം ഞങ്ങളുടെ നേരെയായി. നിങ്ങൾക്ക് എന്തൊന്നും പറയാനില്ലേ? സർ, ഇന്ന് രാവിലെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നു, അവരോട് സംസാരിച്ച് സമയം വൈകിയതാ. സോറി സർ. നമ്മുടെ സനം സത്യം പറഞ്ഞ് ഒരു ക്ഷമാപണം നടത്തി. ഞാനിതൊക്കെ കണ്ട് മിണ്ടാതെ നിന്നു. നിനക്കൊന്നും പറയാനില്ലേ? പിന്നെ എൻ്റെ നേരെയും വരുന്ന ചോദ്യം. അവളും അതുകൊണ്ട് തന്നെയാണ് സർ പറയാൻ നിന്നതും. രേണു മുന്നിൽ കയറി പറഞ്ഞു. ഇനി മേലാൽ ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ക്ലാസ് മിസ്സാക്കരുത്, കേട്ടല്ലോ. ഓക്കെ സർ, ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ, മൂന്നാളും ക്ലാസ്സിലേക്ക് വയ്ക്കോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല, വേഗം ക്ലാസ്സിലേക്ക് നടന്നു. വരാന്തയിലേക്ക് കയറാൻ നിന്നപ്പോൾ നമുക്കൊന്നും കൂടെ കാണാനൊരു ബോധി. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും ബുള്ളറ്റിൽ തന്നെ ഇരുന്ന് ഞങ്ങളെ നോക്കുക. അവൻ്റെ ചുരുണ്ടിൽ ചെറു പുഞ്ചിരിയുണ്ട്. അതോ എനിക്ക് തോന്നിയതാണോ? ഞാൻ നോക്കിയത് കണ്ടപ്പോൾ പെട്ടെന്ന് അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. നമ്മൾ ഷോൾഡർ കൊണ്ട് ഒന്നില്ലെന്ന് പറഞ്ഞ് വേഗം ക്ലാസ്സിലേക്ക് ഓടിക്കയറി. ഹർഷ വിളിച്ചപ്പം ബാക്കി പ്രൊജക്റ്റ് സാറിനെ ഏൽപ്പിച്ച് ഞാൻ വേഗം തിരിച്ചു. കാരണം ഹർഷയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ എൻ്റെ ഉള്ളു പൊള്ളും. ഉമ്മയും അവളുമാണ് എൻ്റെ ജീവിതം, ഇപ്പം ഫിദയും. രാവിലെ തന്നെ എത്തി, പക്ഷേ ഹർഷ ഉറങ്ങായിരുന്നു. അവളെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയ എൻ്റെ പെണ്ണിനെ കാണാൻ കോളേജിലേക്ക് പോകുന്നത്. ഗേറ്റ് കടന്നപ്പോൾ തന്നെ അവളെയെ കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഉള്ളിലൂടെ എന്തൊക്കെയോ ഓടിക്കളിച്ചു. പക്ഷേ അവളുടെ അടുത്ത് അവളെ വലിച്ചു കൊണ്ടുപോകുന്ന ജംഷിയെ കണ്ടപ്പോൾ എനിക്ക് അപ്പം വന്ന കലിപ്പ്. അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്ന്. എന്നെ കണ്ടപ്പോൾ അവൻ കൈവിട്ടു. അപ്പം എൻ്റെ പെണ്ണിൻ്റെ മുഖത്തെ തെളിവ് കാണണമായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ട ഷോക്കിൽ അവൾ എൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുത്തില്ല. ആ സമയം നമുക്ക് ഉപകാരമായതുകൊണ്ട് ഞാനും എൻ്റെ പെണ്ണിനെ കുറച്ചു നേരം ഇമവട്ടാതെ നോക്കി നിന്നു. അവളെ തന്നെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് എന്നോടെന്തോ പറയാനുള്ളത് പോലെ. അത്രയ്ക്ക് വെണ്മയായിരുന്നു ആ കണ്ണുകൾക്ക്. പെട്ടെന്ന് അവൻക്ക് കാളു വന്നു. പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കണ്ണെടുത്തത്. നോക്കിയ ചമ്മൽ മാറ്റാൻ വേണ്ടിയാണ് ഇത്തിരി കൽപ്പിൽ ചോദിച്ചത്. എനിക്ക് മനസ്സ് തുറക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു പറ്റിയൊരു സന്ദർഭമോ സ്ഥലമോ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും അവളുടെ ശബ്ദം കേൾക്കണമെന്നുണ്ടായിരുന്നു. അവിടെയും വിലങ്ങടിയെ അവളുടെ ഫ്രണ്ട്സ് വന്നു. കോപ്പ്. പിന്നീട് അവസാനം നോക്കിയ നോട്ടമുണ്ടല്ലോ, അത് നമ്മളെ കൽപ്പിൽ തന്നെ തുറച്ചു. ഹാഷിസ്, എപ്പോൾ എത്തി? വല്ല ദിവാസ്വപ്നമാണോ? ആ മാഷോ, ചെറിയൊരു സ്വപ്നമാണ്. ആ സാറും തുടങ്ങിയോ? നന്നായി. ആദ്യമൊക്കെ അതൊരു വീക്ക്നെസ്സാണ്. പെണ്ണിൻ്റെ സ്വഭാവം അറിഞ്ഞാൽ ഈ വീക്ക്നെസ് എല്ലാം വീക്ക്നെസ് ആവും. ശ്രീ പറഞ്ഞത് കേട്ട് ഓഫീസ് മൊത്തം ചിരിച്ചു. അപ്പോഴേക്കും ബെല്ല് വന്നു. ഹാഷി സർ, ഈ പീരീഡ് എവിടെയാണ്? ബിന്ദു ടീച്ചറാണ്. ഞാൻ പ്ലസ് ടു കോം. എന്താ ടീച്ചറെ?
ഒന്നുമില്ല ആശി, കുരുത്തക്കെട്ട പിള്ളേരാ, നോക്കിക്കോ. അത് കുഴപ്പമില്ല, ആ പ്രായത്തിൽ അതൊക്കെ ഒരു രസമല്ലേ ടീച്ചറേ. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്ലാസ്സിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ ചിരിച്ചു നിൽക്കുന്ന അവളുടെ മുഖമ മനസ്സ് മുഴുവൻ. പ്രണയത്തിന് ഇത്ര മാധുര്യമുണ്ടോ? ശരിക്കും അവളോട് പറയുമ്പോഴുണ്ടാകുന്ന ആ റെസ്പോണ്ട് അതെനിക്ക് കാണാൻ എന്താ ഇത്ര വൈകുന്നേ. നാദ, നല്ലൊരു ചാൻസ് എനിക്ക് കാണിച്ചു തരണേ. നമ്മൾ കത്തി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാഷി വരുന്നത് കണ്ടത്. കണ്ട ഉടനെ നമ്മളെ ബുക്കെടുത്ത് ഡീസൻ്റ് ആയിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മളെ ചങ്സ് പോരും ചിരി. ഗുഡ് മോർണിംഗ് സർ. ആ മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ ആയി കണ്ടിട്ട് അല്ലേ? അതെ സർ. സർ എങ്ങോട്ട് പോയതാ? നമ്മുടെ ബാക്ക് ബെഞ്ച് ചോദിച്ചു. സാറിൻ്റെ കല്യാണമായിരുന്നോ? നമ്മുടെ മുന്നിൽ ഒരുത്തി ചോദിച്ചപ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, അതിനെക്കുറിച്ച് കേൾക്കാൻ തന്നെ. ആഹാ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. കല്യാണമൊന്നുമില്ല, ചെറിയൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പോയതാ. അപ്പോൾ കല്യാണം? അത് നമ്മളാണ് കേട്ടോ ചോദിച്ചത്. ചോദിക്കേണ്ട താമസം, എല്ലാവരും എന്നെ തന്നെ നോക്കുക. നമുക്കതൊക്കെ എന്ത്? ഞാൻ ആശിനെ നോക്കിയപ്പോൾ അവൻ്റെ ചെറിയൊരു പുഞ്ചിരിയുണ്ട്. എന്നിട്ട് നമ്മളെ തന്നെ നോക്കുക. കല്യാണം കഴിക്കണം, സമയമുണ്ടല്ലോ. ആരെയാ സാറേ? നോക്കണ്ട, വീണ്ടും ഞാൻ തന്നെ. ഇമ്മക്കൊരു നാണോ ഇല്ല, പ്രത്യേകിച്ച് ഇവൻ്റെ കാര്യത്തിൽ. ഫിദ, നീ പഠിക്കാൻ വന്നതോ അതോ എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ വന്നതോ? അവൻ്റെ അടുത്തടുത്ത ചോദ്യത്തിന് മുന്നിൽ നമ്മൾ ആകെ പ്ലിങ്ങായി. നമുക്കെപ്പോഴും പാരയാകുന്ന ബാക്ക് വഞ്ചി നിന്നും കൂട്ടച്ചിരി ഉയർന്നു. അല്ലെങ്കിലും അവൾമാർക്ക് അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക കൊഞ്ചല ശാപങ്ങൾ. ഞാനൊന്നും മിണ്ടാതിരുന്നു. അതുകൊണ്ട് നമ്മളെ ചങ്കൂസ് വെറുതെ ഇരിക്കൂ. സർ, ഫിദ പറയാൻ മാത്രം, ഇപ്പം അവളൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ബുഡ്ബി ആരാണെന്ന് ചോദിച്ചല്ലുള്ളൂ. നമ്മുടെ ആനി കയറി തകർത്തു. അത് പറഞ്ഞപ്പോൾ സാർ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഓക്കെ, സൈലൻസ്. എൻ്റെ ബുഡ്ബി ആരാണെന്ന് നിങ്ങൾക്കറിയണം, വേണോ? ക്ലാസ്സിൽ മൊത്തം ഒരേ സ്വരത്തിൽ പറഞ്ഞു. എനിക്കറിയാം, അവസാനം ഞാൻ ബാച്ചിലറാണ്. എനിക്ക് കല്യാണം വേണ്ട, മാങ്ങയാണ് ചേനയാണ് എന്നൊക്കെ പറയുമെന്ന്. അതുകൊണ്ട് ഞാൻ അതിനത്ര ചെവി കൊടുത്തില്ല. മേ കമിൻ സർ? പെട്ടെന്ന് പുറത്തു നിന്നൊരു ശബ്ദം. അത് ഞങ്ങളുടെ അതേ ബാച്ച് സ്റ്റുഡൻ്റായിരുന്നു. ഹാഷിനെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയാനായിരുന്നു. അവൻ വഷളാക്കിയത് ഒരു സങ്കടം. കണ്ടു, കൊതി തീരും മുന്നേ പോയതാ, വേറൊന്നും. എന്തിനാ എൻ്റെ അടുത്ത് നിന്ന് അവനെ അകറ്റുന്നത്? അവൻ ഉച്ചയ്ക്ക് തന്നെ പോയിരുന്നു. എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പോവില്ല. സനയോട് പറഞ്ഞപ്പം അവളും ശരിവെച്ചു. എനിക്കാണേൽ അറിയാത്തത് കൊണ്ട് ഒരു സുഖവുമില്ല. എൻ്റെ വെപ്രാളം കണ്ട് അവർക്കെല്ലാം കാര്യം പിടികെട്ടി. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. ആനി പാവം ഒറ്റക്കായി. അവളോട് ഞങ്ങളുടെ കൂടെ പോരാൻ പറഞ്ഞെങ്കിലും ഇച്ചാൻ വൈകിട്ട് വരുമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾ ബസ്സിറങ്ങി. ഞാൻ നടന്നതിൻ്റെ വേഗത കൂട്ടി. പുറകെ അവരും. ഇമ്മക്കെന്തോ നടക്കാൻ പോകുന്ന പോലെ. ഇനി ഹർഷക്കെന്തെങ്കിലും? അതോ ഉപ്പുപ്പാക്ക്? സംശയം കൂടുന്തോറും നടത്തത്തിൻ്റെ വേഗത കൂടി. നടക്കല്ലായിരുന്നു, ഓടുകയായിരുന്നു. പിന്നാലെ ബാക്കി രണ്ടും തെറി വിളിച്ച് ഓടുന്നുണ്ട്. തറവാടിൻ്റെ മുന്നിലെത്തിയതും ഒരു കാറ് കിടക്കുന്നുണ്ട്. അപ്പുറത്ത് ഹാഷിയുടെ ബുള്ളറ്റും. രേണു ഇല്ലെന്ന് പറഞ്ഞു. ഞാനും സനയും മുറ്റത്തേക്ക് എത്തിയപ്പോൾ ഉമ്മറത്തേക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചുള്ളൻ ചെക്കനും, പിന്നെ ഹാഷി, ഉപ്പ, ഉപ്പുപ്പ, മൂത്താപ്പ, അങ്ങനെ കുറച്ചാളുകൾ. ഞങ്ങൾ കാണാതെ അടുക്കളപ്പുറത്തേക്ക് നടന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ അമ്മായിയും ഉമ്മൂമ്മയും സോഫയിലിരിക്കുന്നുണ്ട്. അവരെന്തോ സംസാരത്തിലാണ്. ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. അവിടെ ഹർഷയുടെ റൂമിൽ നിന്നും സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ നമ്മുടെ ഹർഷ മാറ്റി ഒരുങ്ങി നിൽക്കുന്നു. ചുറ്റും കുറേ പെൺകുട്ടികൾ. പെട്ടെന്ന് അതിലൊരാളെ എൻ്റെ കണ്ണിലൊടുക്കി. ഒരാളെ മാത്രം. അവൾ തുടരും. ആരായിരിക്കും ഹർഷയെ കാണാൻ വന്നിട്ടുള്ളത്? ഹർഷയുടെ അടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടി ആരായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ. ഹർഷയും ആ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധമെന്ത്? ആ പെൺകുട്ടി ഫിദയെ ഞെട്ടിപ്പിക്കാൻ കാരണമെന്ത്? ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളുമായി നാളെ കൃത്യം 10 മണിക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സൽസ മുസ്തു സൈനിങ് ഔട്ട്. അതിന് മുമ്പ് നിങ്ങൾ ഈ വിഭാഗത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ലെങ്ത് കുറഞ്ഞതിൽ ഒരു ബിഗ് സോറി പറഞ്ഞതുകൊണ്ട് ഇന്നത്തേക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ സൽസ മുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. Thank you.
Thank you.